നമസ്കാരം ഇമ്മ്യൂണിലെ കമ്പ്യൂട്ടിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. താമസിയാതെ പുറത്തിറങ്ങാൻ പോകുന്ന സ്വതന്ത്രമായ ഒരു ചാറ്റിംഗ് ആപ്ലിക്കേഷനായ പ്രാവിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നിലവിൽ നമുക്ക് മെസ്സേജിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭൂരിപക്ഷം ആളുകൾക്കും വാട്സപ്പാണ്. വാട്സപ്പിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസും ഫീച്ചറുകളേ ഉള്ളൂ. വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു പ്ലാറ്റ്ഫോമുമായിട്ട് കണക്ഷൻ നേരായ മാർഗ്ഗത്തിൽ സാധ്യമല്ല. ഉദാഹരണത്തിന് നമുക്ക് ടെലഗ്രാമിൽ ഇരുന്നുകൊണ്ട് വാട്സപ്പിനെ കണക്ട് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. ഈ ആപ്പിൻ്റെ വിശദാംശങ്ങൾ കിടക്കുന്നതിന് മുമ്പ് XMPP എന്താണെന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. XMPP എന്ന് പറയുന്നത് ഒരു കോമൺ സ്റ്റാൻഡേർഡിനാണ് XMPP എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു BSNL ഉപയോക്താവാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ ഉപയോക്താവുമായിട്ട് സംസാരിക്കാൻ കഴിയും. BSNL നിങ്ങൾക്ക് ഐഡിയയിലേക്ക് വിളിക്കാം, ഐഡിയിൽ നിന്ന് വേണമെങ്കിൽ ജിയോയിലേക്ക് വിളിക്കാം, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, പരസ്പരം മെസ്സേജ് അയക്കാൻ വേണ്ടി പറ്റും. രണ്ട് കമ്പനികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മറ്റ് രണ്ട് കമ്പനികളുമായിട്ട് പരസ്പരം കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് സാധ്യമാകുന്നത് ഈ കമ്പനികളെല്ലാം ഒരേ പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ ഒരേ സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. നേരെ മറിച്ച് ഐഡിയക്കാർക്ക് മാത്രം, BSNLക്ക് മാത്രം സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥ ആലോചിച്ച് നോക്കൂ. അതൊരു ബുദ്ധിമുട്ടാണ്. അതുപോലെയാണ് വാട്സപ്പിന് വാട്സപ്പുകാരോട് മാത്രം, ടെലഗ്രാമിനോട് മാത്രം സംസാരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ മെയിലിൻ്റെ കാര്യം നോക്കാം. ഇപ്പോൾ നിങ്ങൾ ജിമെയിൽ അക്കൗണ്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ജിമെയിൽ നിന്ന് യാഹുവിലേക്ക് മെയിൽ അയക്കാം. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ ഔട്ട്ലുക്ക് എന്ന് പറയുന്ന സംഗതിയിലേക്ക് നിങ്ങൾക്ക് ജിമെയിൽ നിന്ന് അയക്കാൻ പറ്റും. അതിലേക്ക് വെഡിസ്റൂട്ട് പോലെയുള്ള വേറെ ഏത് മെയിൽ സർവീസിലേക്കും, ഒരു മെയിൽ സർവീസ് മറ്റു മെയിൽ സർവീസിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാൻ പറ്റും. മറിച്ച് ജിമെയിലേക്ക് മാത്രം, യാഹു മെയിലിലേക്ക് യാഹുവിൽ മാത്രമല്ല, അതൊരു ഇൻ്റർ ഓപ്പറബിൾ ആണ്. ഇത് സാധ്യമാകുന്നത് XMPP എന്ന് പറയുന്ന ഒരു മെയിൽ പ്രോട്ടോക്കോൾ എല്ലാവരും പാലിക്കുന്നതുകൊണ്ടാണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ മെയിലിന് ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. അതുപോലെ തന്നെ GSM എന്നില്ലെങ്കിൽ മൊബൈൽ നെറ്റ്വർക്കുകൾക്ക് ഒരു കോമൺ സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇതേപോലെ തന്നെ ചാറ്റിംഗ് ആപ്ലിക്കേഷനുള്ള സ്റ്റാൻഡേർഡാണ് XMPP എന്ന് പറയുന്നത്. വാട്സപ്പ്, ഗൂഗിൾ ചാറ്റ്, ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങൾക്കും തുടക്കകാലത്തിൽ ഈ XMPPയുടെ പുറത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നീട് വാട്സപ്പൊക്കെ അവരുടെ പ്ലാറ്റ്ഫോമിലേക്ക് മാത്രമായിട്ട് ചുരുക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ മൊബൈലിൻ്റെ കേസുമായി പറഞ്ഞപ്പോൾ നമുക്കൊരു ഐഡിയോ അല്ലെങ്കിൽ ജിയോ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമുക്ക് പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ XMPPയിൽ ഏതൊരു സർവീസ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ സർവീസിലേക്ക് മാറുകയും നിലവിലുള്ള സർവീസിലുണ്ടായിരുന്ന കോൺടാക്റ്റുമായിട്ട് ബന്ധം തുടരാനും കഴിയുമെന്നുള്ളത് XMPPയുടെ ഒരു പ്രത്യേകതയാണ്. ഇനി നമുക്ക് നേരെ പ്രാവിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. പ്രാവ് എന്ന് പറയുന്നത് ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള, പ്രൈവസി റെസ്പെക്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെസ്സേജിങ് ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഞാൻ അതിന് മുമ്പ് XMPP എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ XMPP ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രാവ് വർക്ക് ചെയ്യുന്നത്. മറ്റേതൊരു സാധാരണ ചാറ്റ് ആപ്ലിക്കേഷനും പോലെ XMPP വളരെ ലളിതമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ പ്രാവ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് പരിചിതമായിട്ടുള്ള വാട്സപ്പ്, ടെലഗ്രാം പോലെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തുകൊണ്ട് അതിൽ OTP എൻ്റർ ചെയ്തുകൊണ്ട് ഉപയോഗിച്ച് തുടങ്ങാവുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് പ്രാവ്. വാട്സപ്പും ടെലഗ്രാമൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ എളുപ്പമായിട്ട് ഉപയോഗിച്ച് തുടങ്ങാം. പ്രത്യേകിച്ച് ഇൻ്റർഫേസിലോ മറ്റു കാര്യങ്ങളിലൊന്നും അധികം കോംപ്ലക്സിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഉപയോഗിച്ച് തുടങ്ങാൻ കഴിയുന്ന ഒരു ആപ്പാണിത്. ആപ്പിൽ ഫോൺ നമ്പർ കൊടുക്കുക, അതിൻ്റെ OTP കൊടുക്കുക, പിന്നെ അതിന് ഒരു വരിസംഖ്യ ഈടാക്കുന്നുണ്ട്. കാരണം ഇതൊരു സ്വതന്ത്രമായിട്ടുള്ള ആപ്പാണ്, മറ്റ് പരസ്യങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ. അതുകൊണ്ട് തന്നെ യൂസേഴ്സിൽ നിന്നുള്ള വരിസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് ഈ ആപ്ലിക്കേഷൻ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോ അവസാനം വിശദമായിട്ട് പറയാം. അതുപോലെ തന്നെ ഇതിൻ്റെ സേവന ദാതാവിനെ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് പ്രാവിൽ വളരെ തൃപ്തി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ സേവനദാതാവിനെ തിരഞ്ഞെടുക്കാനും പ്രാവിലുള്ള ആളുകളായിട്ട് കോൺടാക്ട് ചെയ്യാനും കഴിയും. ഈ പ്രാവ് പോലെ തന്നെ മറ്റൊരു XMPPയുമായി ബന്ധപ്പെട്ട് തരുന്ന മറ്റൊരു ആപ്ലിക്കേഷൻ അവരാണ് ക്യുക്സി എന്ന് പറയുന്നത്. അത് ഇപ്പോൾ നിലവിൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും F12 എന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്ന ഒരു ആപ്പാണ്. ആദ്യകാലത്ത് പരസ്പരം സന്ദേശം അയക്കാൻ ആളുകൾ ഉപയോഗിച്ചിരുന്ന ഒരു മീഡിയ ആയിരുന്നു പ്രാവിൻ്റെ ഇതിൽ കാല് കെട്ടിയിട്ട് അയക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇതിലാണ് അതിന് പ്രാവ് എന്ന് പേര് കൊടുത്തിട്ടുള്ളത്. പ്രാവ് ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിൻ്റെ കോഡ് എല്ലാവർക്കും ഓഡിറ്റ് ചെയ്യാനായിട്ട് ലഭ്യമാണ്. മറ്റ് ചാറ്റ് ആപ്പുകൾക്ക് സെക്യൂരിറ്റി അല്ലെങ്കിൽ എൻക്രിപ്ഷൻ ഒക്കെ പറയുന്നുണ്ടെങ്കിലും അത് പരിശോധിച്ച് നോക്കാൻ നമുക്ക് മാർഗ്ഗമില്ല. എന്നാൽ ഇതിനകത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള എല്ലാ കോഡുകളും സെർവർ സൈഡ് ആണെങ്കിലും ക്ലയൻ്റ് ആണെങ്കിലും ഓപ്പൺ ആണ്. നിങ്ങൾക്കത് പരിശോധിച്ച് നോക്കാനുള്ള അവസരം അവിടെ ലഭിക്കുന്നുണ്ട്. ഫേസ്ബുക്കൊക്കെ നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ മറ്റ് കമ്പനികൾക്ക് വിൽക്കുമ്പോൾ ഇവിടെ പരസ്യങ്ങളോ മറ്റു ഒരു ട്രാക്കിംഗ് ഒന്നുമില്ലാത്ത ഒരു ആപ്പായിരിക്കും പ്രാവ് എന്ന് പറയുന്നത്. യൂസേഴ്സിൻ്റെ പ്രൈവസിക്കും സെക്യൂരിറ്റിക്കും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് പ്രാവ് നിലവിൽ വരുന്നത്. ഇതിൻ്റെ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് ഉപയോക്താക്കളിൽ നിന്ന് തന്നെയാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു തരത്തിലുള്ള പരസ്യങ്ങളോ യാതൊരു തരത്തിലുള്ള ട്രാക്കിങ്ങോ മറ്റു കാര്യങ്ങളോ ഉണ്ടാവില്ല. ഇപ്പോൾ വാട്സപ്പിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ വാട്സപ്പ് അതിൻ്റെ പ്രൈവസി പോളിസി തോന്നുംപടി മാറ്റിക്കൊണ്ടിരിക്കും. ഈയിടെ അവർ മാറ്റിയായിരുന്നു. അങ്ങനെ അതിന് മാറ്റുമ്പോൾ പ്രത്യേകിച്ച് യൂസേഴ്സ് നിലയ്ക്ക് നമുക്ക് പ്രത്യേകിച്ച് വോയിസോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാൽ പ്രാവ് എന്ന് പറയുന്നത് സ്വതന്ത്ര സോഫ്റ്റ്വെയർ കമ്മ്യൂണിറ്റികളിൽ നിന്നുള്ള അംഗീകാരത്തോടു കൂടി മാത്രമാണ് അതിൻ്റെ ആദ്യത്തെ പ്രൈവസി പോളിസി ഇറക്കുക. കുറേ പ്രൈവസി സ്വന്തം കമ്മ്യൂണിറ്റികളിലെ അഭിപ്രായം ആരാഞ്ഞും അതിൽ നിന്നുള്ള എല്ലാവരും ഇൻപുട്ടും ചേർത്തിട്ടാണ് ആദ്യത്തെ ഒരു പ്രൈവസി പോളിസി ഉണ്ടാക്കുക. ഇനി അതിലെന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ ഇതിൻ്റെ ഉപയോക്താക്കളിൽ നിന്നും പോൾ നടത്തി ഉപയോക്താക്കളിൽ നിന്നുള്ള ഭൂരിപക്ഷ അംഗീകാരത്തോടു കൂടി മാത്രമേ ഒരു പ്രൈവസി പോളിസി മാറ്റം ഇതിനകത്ത് നിലവിൽ വരുള്ളൂ. അപ്പോൾ ഉപയോക്താക്കൾക്ക് പൂർണ്ണ കൺട്രോളുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് പ്രാവ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ മെസ്സേജുകളും ഡിഫോൾട്ടായിട്ട് എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണ്. വീഡിയോ കോളും ഓഡിയോ കോളും ഇതിൽ സാധ്യമാണ്. അതുപോലെ തന്നെ ഈ മെസ്സേജ് എൻക്രിപ്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഈവൻ ഈ പ്രാവ് നടത്തിപ്പിക്കാരായിട്ടുള്ള ആൾക്ക് പോലും അതിൻ്റെ സെർവറിൽ നിന്നൊന്നും വായിച്ചെടുക്കാൻ കഴിയില്ല. അയക്കുന്ന ആൾക്കും നിങ്ങൾക്ക് മാത്രമേ ഇത് വായിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ കോൾ പിന്തുണക്കുന്നുണ്ട്. ഈ വീഡിയോ കോൾ തന്നെ പിയർ ടു പിയർ ടെക്നോളജിയെ പിന്തുണക്കുന്നതുകൊണ്ട് നിങ്ങളുടെ കോളുകളുടെ സ്വകാര്യതയും ഇത് സംരക്ഷിക്കുന്നുണ്ട്. ഇനി മറ്റ് ആപ്പുകളുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കും, വാട്സപ്പിൽ തന്നെ തങ്ങി നിൽക്കേണ്ട ഒരു പ്രശ്നമുണ്ട്. ടെലിഗ്രാം ആണെങ്കിൽ ടെലിഗ്രാമിനകത്ത് തന്നെ നിൽക്കേണ്ട ഒരു പ്രശ്നമുണ്ട്. നേരെ മറിച്ച് ഇത് ഇൻ്റർ ഓപ്പറബിലിറ്റിയെ പിന്തുണക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് XMPP ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ പ്രാവ് ആപ്പിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രാവിൻ്റെ സർവീസ് ഉപയോഗിക്കുകയും നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ആപ്പുകൾ ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ വേറെ സർവീസ് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ ക്വിക്സി പോലെയുള്ള മറ്റ് സർവീസുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും പ്രാവിലെ ആളുകളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ ഇൻ്ററോപ്പറബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് XMPP പിന്തുണക്കുന്ന ആപ്പുകൾ എടുത്താലും ഇതിലെ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ പോസിബിളാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ യൂറോപ്യൻ യൂണിയൻ എന്ത് പറയുന്നുണ്ടെന്ന് വെച്ചാൽ വാട്സപ്പ് അടക്കമുള്ള മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകളോട് ഇൻ്ററോപ്പറബിലിറ്റി പിന്തുണക്കണം എന്ന് ഈയിടെ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നടപ്പിൽ വരികയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഇത്തരം ആപ്പുകളിൽ നിന്ന് വാട്സപ്പുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ സാധിച്ചേക്കാം. പക്ഷേ അത് യൂറോപ്യൻ യൂണിയനാണ് മുന്നോട്ട് വെച്ചില്ല. അതുകൊണ്ട് ചിലപ്പോൾ വരികയാണെങ്കിൽ തന്നെ യൂറോപ്പിൽ വരാൻ സാധ്യതയുള്ളൂ. എന്തായാലും അത്തരത്തിൽ നല്ല മാറ്റങ്ങളൊക്കെ വരട്ടെ എന്ന് നമുക്ക് ആശിക്കാം. പക്ഷേ നമ്മുടെ നിലവിൽ ഈ വരാൻ പോകുന്ന പ്രാവിൽ ഇതെല്ലാം ഇൻ്ററോപ്പറബിൾ ആയിരിക്കും. XMPP സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരുമായിട്ടും കണക്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതൊക്കെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. അപ്പോൾ ഇതാണ് ബേസിക്കലി പ്രാവ് എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ ആക്റ്റീവ് ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഔട്ട്പുട്ട് ആപ്പായിട്ട് ഇപ്പോൾ പുറത്തെത്തിയിട്ടില്ല. നിങ്ങൾക്കിത് ശ്രമിച്ച് നോക്കണമെങ്കിൽ ക്വിക്സി എന്ന് പറയുന്ന ആപ്പ് നിങ്ങൾക്കിപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അത് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു പെയ്ഡ് സർവീസ് ആയിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇതിൽ മെമ്പർ ആവാം എന്ന് നോക്കാം. നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഇതിൻ്റെ ഷെയർ ഹോൾഡറായിട്ട് മാറാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ചേർന്നിട്ടാണ് ഇതൊരു രജിസ്റ്റർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കേരളത്തിന് ഏതാണ്ട് ഒരു 30-അടുത്ത ആളുകൾ ഇതിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. രണ്ട് സംസ്ഥാനത്തു നിന്നും 50 പേരുണ്ടെങ്കിൽ ഇത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവായിട്ട് രജിസ്റ്റർ ചെയ്യാൻ കഴിയും. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ മെമ്പറായിട്ട് ജോയിൻ ആവണമെന്നുണ്ടെങ്കിൽ, ഒരു ഷെയർ ഹോൾഡറായിട്ട് മാറുന്നുണ്ടെങ്കിൽ 1000 രൂപയാണ് ഷെയറിന് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 1000 രൂപ മുടക്കിക്കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് മാറാൻ കഴിയും. അതിന് prav.app എന്നുള്ള വെബ്സൈറ്റിൽ പോയാൽ ഫോം ഫില്ല് ചെയ്താൽ മതി. നിങ്ങൾക്ക് 1-2 ഷെയറുകളൊക്കെ അതിൽ നിന്നും വേണമെങ്കിൽ കളക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്നും വളരെ വേഗത്തിൽ ഏതാണ്ട് 30-ഓളം അടുത്തിപ്പോൾ ആയിക്കഴിഞ്ഞു. ഇനി 20 സ്ലോട്ടുകളാണ് നമുക്ക് നിർബന്ധമായിട്ടും വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും ഇതിൻ്റെ ഈ മൂവ്മെൻറ്റിൻ്റെ ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. മിനിമം ഒരു 3000 ഉപയോക്താക്കളെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരാളുടെ കയ്യിൽ നിന്നും 1 വർഷത്തേക്ക്, മാക്സിമം 1 വർഷത്തേക്കാണ്, അല്ലാണ്ട് ഒരു മാസമല്ല, 1 വർഷത്തേക്ക് 200 രൂപ വെച്ച് കളക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു സേവനം കൊടുക്കാമെന്നാണ് നിലവിൽ ഇപ്പോൾ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഈ ആപ്പ് പുറത്തിറങ്ങുന്ന സമയത്ത് 200 രൂപ വാർഷിക വിരസംഖ്യ കൊടുത്തതിൻ്റെ ഉപയോക്താവായിട്ട് മാറും, അല്ലെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപ കൊടുത്തതിൻ്റെ ഒരു ഷെയർ ഹോൾഡറായി മാറുകയും ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ താല്പര്യം. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇതിനേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിന് സപ്പോർട്ട് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ്, കംപ്ലീറ്റ്ലി ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. നമ്മുടെ നാട്ടിൽ തന്നെ ആളുകളാണ് ഇതിന് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. ഡാറ്റ നമ്മുടെ കൺട്രോളിലാണുള്ളത്. സെക്യൂരിറ്റിയും പ്രൈവസിയും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കാരണം ആണ് പ്രാവ് എന്ന് പറയുന്നത് ഒരു അൾട്ടർനേറ്റീവായിട്ട് മുന്നോട്ട് വരുന്നത്. ഇപ്പോൾ നിലവിൽ വേറെ ക്വിക്സിയൊക്കെ ഉള്ളതുകൊണ്ട് എന്തുകൊണ്ട് പ്രാവ് എന്ന് ചോദിച്ചാൽ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയും. കാരണം ഏതെങ്കിലും ഒരു ടീമിൻ്റെ അടുത്ത് മാത്രം നിൽക്കാതെ ഡിസെൻട്രലൈസ്ഡായി വിവിധ സാധ്യതകൾ മുന്നോട്ട് വെക്കാനും അത് ഉപയോഗപ്പെടുത്താനും ഒക്കെ ഉള്ള സാധ്യത നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൽ ഷെയർ ഉറപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ കൂടാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന prav.app എന്നുള്ള വെബ്സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക. എന്തായാലും പ്രാവിൻ്റെ ലോഞ്ച് വരുന്ന സമയത്ത് ഞാൻ അറിയിക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകളുമായി മുന്നിലെ കമ്പ്യൂട്ടിംഗ് വീണ്ടും വരും. അപ്പോൾ അടുത്ത വീഡിയോ മറ്റും വീണ്ടും കാണാം. അതുവരെ ബൈ.